functions of staff council and student council. Both staff council and student council organizations are respective groups in our ideas, our interest of representing organizations are staff council and student council. First one are staff council. Staff council are advisory board. എക്സ്റ്റേണലിനെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിൽ അസിസ്റ്റ് ചെയ്യുന്ന ഒരു അഡ്വൈസറി ബോർഡാണ് സ്റ്റാഫ് കൗൺസിൽ. അപ്പം അതിലെ സ്റ്റാഫ് ഇപ്പം പ്രിൻസിപ്പാൾ അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാഫ് മെമ്പേഴ്സിനെ കൂടി കൺസൾട്ട് ചെയ്യാറുണ്ട്. അപ്പം അതൊരു ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ സ്റ്റാഫ് കൗൺസിൽ വരുന്ന മെമ്പേഴ്സ് പ്രിൻസിപ്പാളും അതേപോലെ തന്നെ ടീച്ചർ റെപ്രസെന്റേറ്റീവ്സും ആണ്. എൻ്റെ ഈ ഒരു സ്റ്റാഫ് കൗൺസിൽ നമ്മൾ പറഞ്ഞു ഇപ്പം പ്രിൻസിപ്പാൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രിൻസിപ്പാൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ലൈക്ക് കുട്ടികളുടെ ഡിസ്ബിഹേവിയർ ഇൻഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് പ്രിൻസിപ്പാളിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ സ്റ്റാഫ് കൗൺസിലിൽ വരുന്ന മേജർ ഫങ്ഷൻസ് ആണ്, ഫസ്റ്റ് പ്രോബ്ലംസ് ആൻഡ് ഡിസിപ്ലിൻസിന് പറ്റിയൊക്കെ എന്തെങ്കിലും ഡിസിപ്ലിൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി പ്രിൻസിപ്പാളിനെ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ വേണ്ട അഡ്വൈസസ് കൊടുക്കുക. അടുത്തതാണ് കുട്ടികളുടെ മിസ്ബിഹേവിയറിന് അനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പ്രിൻസിപ്പാളിനെ അഡ്വൈസ് ചെയ്യുക. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി എന്തെങ്കിലും മിസ്ബിഹേവിയർ കാണുകയാണെങ്കിൽ പ്രിൻസിപ്പാൾ ഒറ്റയ്ക്ക് അല്ല, അപ്പം വേണ്ട അതിനെതിരായിട്ടുള്ള നടപടി ഒറ്റയ്ക്കല്ല എടുക്കുന്നത്, സ്റ്റാഫ് കൗൺസിലുള്ള മെമ്പേഴ്സിനെ കൂടി അവരെ കൂടി അഡ്വൈസ് സ്വീകരിച്ചിട്ടാണ് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നത്. അടുത്തത് സ്കൂളിന്റെ വർക്കിംഗ് കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനെ പറ്റി പ്രിൻസിപ്പാളിനെ ഇൻഫോം ചെയ്യുക, വേണ്ട അഡ്വൈസസ് കൊടുക്കുക. അടുത്താണ് അക്കാഡമിക് വർക്ക് പീരിയോഡിക് ആയിട്ട് അസസ് ചെയ്യുക. അപ്പൊ അതിൽ വരുന്നത് സ്കീം ഓഫ് വർക്കാണ്. ഓരോ സ്കൂളിലും സ്കീം ഓഫ് വർക്ക് ഉണ്ടാവും, ഇത്ര ഡ്യൂറേഷനിൽ ഇത്ര യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ ഈ സ്കീം ഓഫ് വർക്ക് കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്, അതേപോലെ എക്സാംസ് ടെസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാന്നുള്ളതും ഈ സ്റ്റാഫ് കൗൺസിലിന്റെ ഡ്യൂട്ടിയാണ്. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് സെലിബ്രേഷൻസ് അതേപോലെ കോകരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. അപ്പൊ അതും സ്റ്റാഫ് കൗൺസിലിന്റെ ഡ്യൂട്ടിയാണ്. ഇനി ഈ സ്റ്റാഫ് കൗൺസിൽ നമ്മുടെ പ്രിൻസിപ്പാളായിട്ടും അതേപോലെ സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ടും ഉള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്റ്റാഫ് മെമ്പേഴ്സിന് ഇടയിലും നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് കൗൺസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാഫ് കൗൺസിലിൽ ഒരു സ്റ്റാഫ് സെക്രട്ടറി ഉണ്ടാവും, ഓരോ വർഷവും എലക്ട് ചെയ്യുന്ന ഒരു സ്റ്റാഫ് സെക്രട്ടറി ഉണ്ടാവും. ഈ സ്റ്റാഫ് സെക്രട്ടറിയിൽ എലക്ട് ചെയ്യുന്നത് കൂടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കും. ഈ സ്റ്റാഫ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ് സ്റ്റാഫ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, അതേപോലെ ഓരോ സ്റ്റാഫ് മീറ്റിംഗ്സിൽ നിന്നും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഈ സ്റ്റാഫ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഇനി ഈ സ്റ്റാഫ് കൗൺസിലിന് എഡ്യൂക്കേഷണൽ ഡ്യൂട്ടീസ് മാത്രമല്ല റിക്രിയേഷണൽ ഡ്യൂട്ടീസും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിൽ വരുന്നതാണ് ഇപ്പൊ പുതിയ ടീച്ചേഴ്സ് ഒക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് വെൽക്കം പാർട്ടീസ് കൊടുക്കുക, അതേപോലെ ടീച്ചേഴ്സ് ഇപ്പൊ റിട്ടയർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് ഫെയർവെൽ പാർട്ടീസ് കണ്ടക്ട് ചെയ്യുക, എക്സ്കേർഷൻസ് ആൻഡ് പിക്നിക്സ് ഒക്കെ ഹോളിഡേസിൽ നടത്തുക എന്നുള്ളതെല്ലാം റിക്രിയേഷണൽ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ദെൻ ഹെഡ് മാസ്റ്റർ ഈ ഒരു സ്റ്റാഫ് കൗൺസിൽ സ്റ്റാഫ് മീറ്റിംഗ്സിലൊക്കെ പങ്കെടുക്കുന്നത് വഴി സ്റ്റാഫ് മെമ്പേഴ്സിനെ കൂടുതലായിട്ട് ലേൺ ചെയ്യാനും അവരെ കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉള്ള സ്റ്റാഫ് കൗൺസിലാണെങ്കിൽ അത് സ്കൂളിന്റെ ഡെവലപ്മെന്റിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.